ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൽമൺ ഫിഷ് കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇടുക. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3-4 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ സവോള, ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ല എരിവ് വേണ്ടവർക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഉപയോഗിക്കുക. അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 2 വലിയ നല്ല പഴുത്ത തക്കാളി ഇടാം. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളിയുടെ അനുസരിച്ചിട്ടാണ് നമ്മുടെ കറിയുടെ നല്ല കൊഴുപ്പ് കിട്ടുന്നത്. നല്ല പഴുത്ത തക്കാളി ഉപയോഗിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും. അത് നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം, മീനിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്, മീനിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇനി മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. 3-4 കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് കുടംപുളി അധികം ആവണ്ട. ഇനി ഈ മിക്സ് നന്നായിട്ട് തിളച്ച് എണ്ണ ഊറി വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് ഒരു നല്ല തള വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് നേരെ നമുക്ക് ഒന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിൽ തൂവിക്കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.